Hi viewers, welcome to Thousand Arrows. Pudhiya video like ellavarku swagatham. It's me Binsha Mondas. Ningal aadyamayittana video kaanunnengil urappayum channel subscribe cheya, like um share um cheyan marakkarude. Malayalathile ekkalathe super hit thara jodikalana Dileepum Kavya Madhavanum. Iruvarum orumichulla combo Malayali prekshakarkku athrayere ishtavumaanu. Malayala cinemayil oro nadanmarkkum oro nadimar jodikalayittunde. Lalaitan Shobana, Lalaitan Meena, Sheila Prem Nasir, Urveshi Jayaram thudangiya jodikal kellam, aaradhagar ere ayirunnu akalathu. Idil annum innum Malayali prekshakarkku ishtapetta thara jodikalil munpanthiyilanu Dileepum Kavyayum. Screenile aa jodikal jeevithathilum pinneedu onnaavukayum cheythu. Iruvarum orumichethunna chithrangalil vallathoru chemistry undayirunnu. Vyakti jeevithathil iruvarum chila kaaranangal kondu ishtapedathavar polum ivarude abhinayathinu 100il 100 mark nalkaarundu. Comedy ayalum, romance ayalum, villatharam ayalum, action ayalum, prekshakare pidichirutuna, vaigarika rengangal ayalum, oru pole vazhangunna taram thanneyanu Dileep. Janapriya nayakan enna label prekshakar thanneyanu Dileepine chaarthi koduthathu. Malayala cinemayile evergreen thara jodikalaya Kavya Madhavanum Dileepum onnichethiya Meesha Madhavanilude ayirunnu Dileep superstar ayi maariyathu. ഏതാണ്ട് 202 ദിവസം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. മീശ മാധവൻ പോലെ ദിലീപും കാവ്യയും ഒന്നിച്ചെത്തിയ മികച്ച സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവരുടെ ജോഡിയെക്കുറിച്ച് പറയുമ്പോൾ മീശ മാധവനാണ് നമുക്ക് ഓർമ്മ വരിക. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ചിത്രമാണ് മീശ മാധവൻ. ദിലീപ്, കാവ്യ മാധവൻ, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മീശ മാധവൻ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ പൂർത്തിയാക്കിയ ചിത്രമാണ്. മീശ മാധവന് പിന്നിലെ അറിയാ കഥകൾ ലാൽ ജോസ് ഒരുവട്ടം പങ്കുവച്ചിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയാണ് മീശ മാധവൻ എന്നായിരുന്നു ലാൽ ജോസ് അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നേരത്തെ മീശ മാധവനിലെ അറിയാ കഥകൾ പ്രേക്ഷകരുമായി അദ്ദേഹം പങ്കുവച്ചത്. ദിലീപിനെ നിർമ്മാതാക്കളുടെ സംഘടന 2 വർഷം വിലക്കേർപ്പെടുത്തുന്നത് മീശ മാധവന്റെ ചിത്രീകരണം തുടങ്ങുന്ന സമയത്താണ്. നിർമ്മാണം ഏറ്റിരുന്ന സ്വർഗചിത്ര അപ്പച്ചൻ അവസാന നിമിഷം പിന്മാറി. മീശ മാധവന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഒരു നിർമ്മാതാവിന്റെ ചെക്ക് മടങ്ങിയതിന് ദിലീപ് കേസ് കൊടുക്കുന്നത്. ആ നിർമ്മാതാവ് അറസ്റ്റിലായി പിന്നീട്. അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടന ദിലീപിന് 2 വർഷത്തേക്ക് വിലക്കേർപ്പെടുത്തുകയായിരുന്നു. നിർമ്മാതാക്കളെ കിട്ടാതെ നാട്ടിൽ നിന്നും സകല ആൾക്കാരോടും കടം മേടിച്ചുകൊണ്ടാണ് നിർമ്മാണത്തിനുള്ള പണം പോലും കണ്ടെത്തിയിരുന്നത്. സിനിമ റിലീസ് ചെയ്തിട്ടും പ്രതിസന്ധികളായിരുന്നു. സിനിമയ്ക്ക് ലാഗുമുണ്ടെന്നും തിയേറ്ററുകളിൽ കൂവലാണെന്നും ദിലീപിനെ ഒരു സംവിധായകൻ വിളിച്ച് പറയുകയും ചെയ്തു. ദിലീപും ലാൽ ജോസും തമ്മിൽ വാക്തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ സിനിമ വീണ്ടും എഡിറ്റ് ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം ലാൽ ജോസ് അംഗീകരിച്ചില്ല. അങ്ങനെ സിനിമ 8 നിലയിൽ പൊട്ടുമെന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ മീശ മാധവൻ ഒരു ഹീറോയായി മാറുകയായിരുന്നു. അങ്ങനെ മീശ മാധവൻ 202 ദിവസം തിയേറ്ററുകളിൽ ഓടി. ഈ ചിത്രത്തിലൂടെയാണ് ദിലീപ് സൂപ്പർ സ്റ്റാർ ആവുന്നത്. അതുവരെ നടൻ എന്ന പേരിൽ മാത്രമാണ് ദിലീപ് അറിയപ്പെടുന്നത്. പിന്നീട് ദിലീപിന് താരമൂല്യവും കൈവന്നു. ഇരുവരും ജോഡികളായി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട മറ്റു ചില ചിത്രങ്ങളും നോക്കാം. അതിലൊരു ചിത്രമാണ് തെങ്കാശിപ്പട്ടണം. റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ ചിത്രമാണ് തെങ്കാശിപ്പട്ടണം. സുരേഷ് ഗോപി, ലാൽ, ദിലീപ്, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, കാവ്യ മാധവൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപിന്റെ ശത്രുഘ്നൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ശത്രുഘ്നനും കാവ്യ മാധവന്റെ കഥാപാത്രമായ ദേവൂട്ടിയും തമ്മിലുള്ള കോംബോ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു. ഇനി മറ്റൊരു ചിത്രമാണ് തിളക്കം. ജയരാജന്റെ സംവിധാനത്തിൽ ദിലീപ്, നെടുമുടി വേണു, സലീംകുമാർ, കാവ്യ മാധവൻ, ഭാവന എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമായിരുന്നു തിളക്കം. 2003 പ്രദർശനത്തിനെത്തിയ ചിത്രം കൂടിയാണ് തിളക്കം. മലയാളികളെ ഇന്നും കുടുകുടാ ചിരിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ദിലീപിന്റെയും കാവ്യ മാധവന്റെയും പ്രണയം വളരെ നൈസായിട്ടാണ് സംവിധായകൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാന ചിത്രമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ബാബു ജനാർദ്ദനന്റെ തിരക്കഥയിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ദിലീപിന് പുറമെ ബിജു മേനോൻ, ലാൽ, ഇന്നസെന്റ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന അഭിനേതാക്കളായിട്ടുള്ളത്. ഇനി മറ്റൊരു ചിത്രമാണ് സദാനന്ദന്റെ സമയം. ജെ പള്ളാശ്ശേരിയുടെ തിരക്കഥയിൽ അക്കു അക്ബർ സംവിധാനം ചെയ്ത ചിത്രമാണ് സദാനന്ദന്റെ സമയം. ദിലീപ്, കാവ്യ മാധവൻ, കൊച്ചിൻ ഹനീഫ, ജഗതി ശ്രീകുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഇനി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.